ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി ഇഡിക്കും സിബിഐക്കും നോട്ടീസ് അയച്ചു. ഹർജികളിൽ മറുപടി തേടിയാണ് നോട്ടീസ്. അപേക്ഷ ഈ മാസം 8 പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറിയിച്ചു. ആർ അച്യുതൻ ഒരിക്കൽ കൂടി ചേർന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ മദ്യനയ അഴിമതി കേസിൽ ഇഡിക്കും ഒപ്പം തന്നെ സിബിഐക്കും നോട്ടീസ് അയച്ചത് ഏത് സാഹചര്യത്തിലാണ്? പ്രവിത, രണ്ട് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇഡിക്കും സിബിഐയും രണ്ട് കേസുകളിലാണ് ആ ഹർജി. ഇതിലാണ് മറുപടി തേടിക്കൊണ്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. 8 ഈ കേസ്, ഈ ഹർജി ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നും ഇപ്പോൾ ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ വിചാരണ കോടതി 30 സിസോദിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മനീഷ് സിസോദിയ ഡൽഹി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൽ 8 ആ വാദങ്ങൾ കേൾക്കുമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. പ്രവിതാണ് വിവരങ്ങൾ നൽകിയത്.